ജേസൺ ചോങ് സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു മലേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് സംബുഹാൻ ജെറൂണി. ഈ ചിത്രത്തിലെ മെലാന എന്ന വംശജർ അവരുടെ തലവൻ മരിച്ചാൽ വലിയ കുഴി ഉണ്ടാക്കി അടക്കം ചെയ്ത ശേഷം ഒരു അടിമയെ കുഴിയിലിട്ട് അവൻ്റെ മേലെ വലിയ ഒരു മരത്തൂണ് നിർത്തി കൊലപ്പെടുത്തും. ആ മരത്തിൽ ഒരു അടിമ പെണ്ണിനെയും കെട്ടി നിർത്തി അവൾക്ക് ഭക്ഷണം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊല്ലും. അതൊരു ആചാരമാണ്. ആ വലിയ മരത്തൂണിനെയാണ് ജെറൂണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജെറൂണിയുള്ള കാര്യം കണ്ടുപിടിച്ച ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടീമിനെ അത് അന്വേഷിക്കാനായി വിടുകയാണ്. എന്നാൽ അവർ ജീവനോടെ തിരിച്ചു വന്നില്ല. ശേഷം വീണ്ടും ഒരു ടീം പോകുന്നു. എന്താണ് ജെറൂണിയുടെ യഥാർത്ഥ കഥ? എന്തൊക്കെയാണ് ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം? പഴയ ടീമിന് എന്തു പറ്റി എന്നൊക്കെ അന്വേഷിക്കാൻ പോയ അവർക്കതിന് സാധിച്ചോ ഇല്ലയോ എന്നൊക്കെ അവസാനം ഒരു ട്വിസ്റ്റോട് കൂടി കാട്ടിത്തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ? അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കോട്ട് കാണാം. 13-ാം നൂറ്റാണ്ടിലെ മെലാന വംശജരിൽ നിന്നും പ്രചോദനമായ കഥയാണ് ജെറൂണിയുടെ കഥ. ഓരോ ജെറൂണിയിലും 3 ആത്മാക്കളുടെ കഥയുണ്ട്. മരിച്ചുപോയ തലൈവന്റെ അടിമകളെ തലൈവന്റെ ശവക്കുഴിയിൽ ഇറക്കി നിർത്തി വലിയ ഒരു മരം ഇറക്കി ഞെരിച്ച് കൊല്ലുമായിരുന്നു. ആ മരത്തൂണിനെയാണ് ജെറൂണി എന്ന് പറയുന്നത്. ആ ജെറൂണിയിൽ മറ്റൊരു അടിമ പെണ്ണിനെ കെട്ടിവെച്ച് ഭക്ഷണം പോലും കൊടുക്കാതെ മരണത്തിലേക്ക് വിട്ടു എന്നൊക്കെ ആ പഴയ കഥ ഇപ്പോൾ ഒരു പ്രൊഫസർ പറയുകയാണ്. ആ ജെറൂണിയുടെ യഥാർത്ഥ കഥയും അവിടെ നടക്കുന്ന സംഭവങ്ങളും റിസർച്ച് ചെയ്യാനാണ് ഞങ്ങളെ ഇന്റർനാഷണൽ ഹെറിറ്റേജ് അസോസിയേഷൻ പ്രത്യേകം ഗ്രൂപ്പാക്കി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് സൂര്യ എന്നൊരു ഡോക്ടർ ലേഡിയെ പരിചയപ്പെടുത്തുകയാണ്. സൂര്യയാണ് ആ ടീമിന്റെ ലീഡർ. ജെറൂണിയിൽ കെട്ടി നിർത്തി ബലി കൊടുത്ത അടിമപ്പെണ്ണിന്റെ ആത്മാവ് ഇപ്പോഴും അവിടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടേക്ക് കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. അന്നേരം അവരുടെ ടീമിലെ ഒരുത്തൻ കയ്യിൽ കുരിശു പോലെ ഒരു കോലുമായി വന്ന് എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുകയാണ്. അന്നേരം ആകാശത്ത് കാർമേഘങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഒരു പിശാചിന്റെ രൂപമായി മാറി അവരുടെ നേർക്ക് വരാൻ തുടങ്ങി. ഡോക്ടർ സൂര്യ പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ആ കൊടൂര പിശാച്ച് അവിടെയുള്ള ഒരുത്തനെ വിഴുങ്ങാൻ വരികയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ അർജുന എന്നൊരുത്തനെ കാണാം. അവൻ ജെറൂണിയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് 2 പെൺകുട്ടികൾ വരികയാണ്. ഒരുത്തിയുടെ പേര് ഹന, മറ്റൊരുത്തി ബി. പാമ്പിനെയും വവ്വാലിനെയും മെലാന സംസ്കാരത്തിലെ ആൾക്കാർ അപശകുനം എന്ന് വിശ്വസിക്കാറുണ്ട്. അത് മോശമായ കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് അവർ വിശ്വസിക്കുന്നു. അത് കേട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഡോക്ടർ സാനിയോട് ചോദിച്ചോ എന്ന് ബി ചോദിക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ സാനി വരികയാണ്. ഡോക്ടർ സാനി ഒരു ആർക്കിയോളജിസ്റ്റാണ്, അതായത് പുരാവസ്തു ഗവേഷകൻ. ജെറൂണിയുടെ രഹസ്യം റിസർച്ച് ചെയ്യാനാണ് ബി വന്നിരിക്കുന്നത്. ജെറൂണിക്ക് പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കണം എന്ന് ബി പറയുമ്പോൾ അത് ശരിക്കും ജെറൂണിയാണോ എന്നറിയില്ല. നിങ്ങളുടെ കാര്യത്തിന് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് സാനി പറയുകയാണ്. അത് കേട്ട് ബി കലിപ്പിൽ, അത് ശരി, ഇവിടെ വെറുതെ ഇരുന്ന് സമയം കളയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ റിസർച്ചിന് വന്നാലെന്താ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ബിയും കൂട്ടരും കൂടെ ഒരു യൂട്യൂബറിനെയും കൂട്ടി ജെറൂണിയെക്കുറിച്ച് അറിയാൻ റിസർച്ച് ചെയ്യാൻ യാത്ര തുടങ്ങി. ഡോക്ടർ സാനി അവരുടെ കൂടെ പോയില്ല. എടി, കാണാതായ ആ ടീമിനെ കുറിച്ച് ഡോക്ടർ സാനിയോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ സാനി നമ്മുടെ കൂടെ വന്നേനെ എന്ന് ഹന പറയുകയാണ്. കാണാതായ ടീം സൂര്യയുടെ ടീം ആണ്. അവർ പോയതുപോലെയാണ് ഇപ്പോൾ ഇവരും പോകുന്നത്. ഇവരുടെ കൂടെയുള്ള യൂട്യൂബർ പ്രേതങ്ങൾ ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലത്തേക്ക് പോയി പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന യൂട്യൂബറാണിവൻ. എല്ലാവരും കൂടി ബോട്ടിൽ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവിടെയുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ ഇവരെ വ്യത്യസ്തമായി കുറുകുറു നോക്കുകയാണ്. ബീച്ചിരിച്ചെങ്കിലും എല്ലാവരും ദേഷ്യത്തിലെന്ന പോലെയാണ് നോക്കി പെരുമാറുന്നത്. അവിടെ പാലത്തിൽ 2 കുട്ടികൾ ഇരുന്നത് കണ്ട് ഹന ചിരിച്ചുകൊണ്ട് കൈ കാട്ടുമ്പോൾ ആ കുട്ടികളും കൈ കാട്ടിയെങ്കിലും പെട്ടെന്ന് അവരുടെ അമ്മ വന്ന് കുട്ടികളെ വീടിനകത്തേക്ക് കൂട്ടിയിട്ട് പോവുകയാണ്. അതൊക്കെ ുമ്പോൾ ഈ നാട്ടുകാർക്ക് എന്ത് പറ്റി എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും തോന്നുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും ആ നാട്ടിലെ തലൈവന്റെ വീട്ടിലെത്തുന്നു. തലൈവന്റെ വീടും കായലിലാണ്. അവിടെ ഇരുന്നിട്ടുള്ള ഒരു ലേഡിയോട് ഈ നാട്ടിലെ തലൈവന്റെ വീട് ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി ഗൗരവത്തിൽ എഴുന്നേറ്റ് പോയി ഒന്നും മിണ്ടാതെ വീടിന്റെ ഡോർ അടക്കുകയാണ്. അന്നേരം ബി അവിടെയുള്ള മറ്റൊരു വീട് നോക്കി പോകവേ പെട്ടെന്ന് ഒരു മുത്തശ്ശി അവളെ പിടിച്ച് തിരിച്ച്, നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല, എത്രയും പെട്ടെന്ന് പോയിക്കോ. അത് കേട്ട് ബി പേടിച്ച് പോവുകയാണ്. ആ മുത്തശ്ശി ഒരു മന്ത്രവാദിനിയാണ്. അവിടേക്ക് തലൈവൻ വന്ന് എന്റെ വീട് ആ ഭാഗത്താണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് കൂട്ടിയിട്ട് പോവുകയാണ്. അതിനിടയിൽ ആ മുത്തശ്ശി ആരാ എന്ന് ചോദിക്കുമ്പോൾ
അത് ഇവിടെ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദിനിയുടെ മകളാണ്. ഇപ്പോൾ ആ മുത്തശ്ശിക്ക് മെന്റലാണ്. ആ മുത്തശ്ശി ജനിച്ചത് തന്നെ മന്ത്രക്രിയകൾ ചെയ്താണ്. ഇപ്പോൾ ആ മുത്തശ്ശി ഒരു മന്ത്രവാദിനിയാണ്. അവരെ അധികം അടുപ്പിക്കേണ്ട. ജെറോണിയെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു, വാ എല്ലാവരും എന്ന് പറഞ്ഞ് തലൈവൻ പോകുമ്പോൾ ഫ്രണ്ടാ അതേത് ഫ്രണ്ട് എന്ന് ഒന്നും അറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ തലൈവൻ്റെ വീട്ടിലെത്തി നോക്കിയാൽ ആ ഫ്രണ്ട് മറ്റാരുമല്ല, ഇവർക്ക് മുൻപേ അവിടേക്ക് ഡോക്ടർ സാനി എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അത് കേട്ട് ബി ജെറോണിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇടയിൽ കയറി ഡോക്ടർ സാനി പറയുന്നു, നിങ്ങളുടെ മെലാന സംസ്കാരത്തെ ആൾക്കാരെക്കുറിച്ച് ഇപ്പോഴുള്ള ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങളെ ഹെറിറ്റേജിൽ നിന്നും പറഞ്ഞുവിട്ടത് എന്ന് ഇവർ വന്ന കാര്യം പറയാതെ മാറ്റി പറയുകയാണ്. അത് കേട്ട് ബി സൈലൻ്റായി ഇരിക്കുകയാണ്. അതിനുശേഷം ബി തലൈവൻ്റെ അടുത്ത് പോയി ഞങ്ങളെപ്പോലെ ഇവിടേക്ക് മുൻപ് വന്ന ടീമിനെ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട് വലിയ കാടാണ്, പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല. ഇനിയും കുറേ പേരെ അന്വേഷിക്കാനായി നിയമിക്കൂ, ക്യാഷ് എത്ര വേണേലും തരാം എന്ന് പറഞ്ഞ് ബി കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് പോവുകയാണ്. അതൊക്കെ ഡോക്ടർ സാനി നിരീക്ഷിക്കുകയാണ്. ബി പുറത്ത് പോയി നോക്കുമ്പോൾ അവിടെ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതിലൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. അവൾ പതുക്കെ തിരിഞ്ഞ് ബിയെ നോക്കി കൈ കാട്ടുമ്പോൾ ബിയും തിരിച്ച് കൈകാട്ടുകയാണ്. ഉടനെ അവൾ വാ എന്ന് കൈകാട്ടി പോവുകയും പുറകെ ബിയും പോവാൻ തുടങ്ങി. ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ പെൺകുട്ടി കയ്യിലുള്ള ഒരു തുമ്പിയെ കാണിക്കുകയാണ്. ഇത് നീ എങ്ങനെയാ പിടിച്ചത്? അതിന് മറുപടി പറയാതെ ആ പെൺകുട്ടി അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പുറത്ത് നിൽക്കുമ്പോൾ തലൈവൻ വന്ന് എൻ്റെ അസിസ്റ്റൻറ്റിനെ ഞാൻ നിങ്ങളുടെ കൂടെ വിടാം എന്ന് പറയുമ്പോൾ അതെന്താ നിങ്ങൾക്ക് വരാൻ പറ്റില്ലേ? ഇല്ല, ഞങ്ങളുടെ ഗ്രാമത്തിലെ നിയമപ്രകാരം ജെറോണിയുള്ള സ്ഥലത്തേക്ക് ഊരിലെ തലൈവൻ പോകാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല, പാരമ്പര്യമായി ഞങ്ങൾ ഇത് അനുസരിച്ച് വരുന്നു എന്നൊക്കെ തലൈവൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും പോകാൻ നോക്കുമ്പോഴാണ് അവിടെ ബി ഇല്ല എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഈ സമയത്ത് തുമ്പിയുമായി പോയ പെൺകുട്ടി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഒരൊറ്റച്ചാട്ടം, അത് കണ്ട് പുറകെ ബിയും ഒരൊറ്റച്ചാട്ടം. ആ പെൺകുട്ടിയെ തിരഞ്ഞ് കണ്ടുപിടിച്ച് വെള്ളത്തിന് മുകളിൽ എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ബിയുടെ കാലിൽ ആരോ പിടിച്ചു വലിക്കുന്ന പോലെ തോന്നുകയാണ്. അതാരാ എന്നെ വലിക്കുന്നത് എന്ന് വെള്ളത്തിൽ മുങ്ങി നോക്കുമ്പോൾ അത് ആ പെൺകുട്ടി തന്നെയാണ്. അത് കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ ആ പെൺകുട്ടി പിശാചിനെ പോലെ വരാൻ തുടങ്ങി. പെട്ടെന്ന് ബി ഞെട്ടി ഉണരുമ്പോൾ നോക്കിയാൽ അവൾ ഒരു മരപ്പലകയിൽ ഇരിക്കുകയാണ്. അവളെ അർജുന വന്ന് വിളിക്കുകയും നേരെ അവിടുന്ന് പോവുകയും റെഡിയായ ശേഷം ഹനയോട് എടി ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കഥയൊക്കെ പിന്നെ പറയാം, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, വാ പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് ഹന പോകുമ്പോൾ ബിയെ ആരോ കൈപിടിച്ച് നിർത്തുകയാണ്. നോക്കിയാൽ നേരത്തെ കണ്ട അതേ പെൺകുട്ടി. എടി നോക്ക്, ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതാണ്. എന്നാൽ ഹന നോക്കുമ്പോൾ അവിടെ ഒരു തീയും കാണാനില്ല. ഇപ്പോൾ ബി നോക്കുമ്പോൾ അവളെ കണ്ടില്ല. എടി പകൽ സ്വപ്നം കണ്ടത് മതി, വാ പോകാം എന്ന് പറഞ്ഞ് ബിയെ കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് കാടിൻ്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ വേണം പോകാൻ, എനിക്ക് ഇതുവരെ വരാൻ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് അസിസ്റ്റൻ്റ് തിരിച്ചു പോവുകയാണ്. ആ സ്ഥലത്താണ് മുൻപ് വന്ന ടീം ടെൻ്റ് കെട്ടി താമസിച്ചിരുന്നത്. അവിടെ ഒരു പഴയ വീടും കാണാം. ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം എന്ന് തീരുമാനിച്ച് താമസിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ സാനി അവിടെ ടെൻറ്റിലുള്ള പഴയ സാധനങ്ങളും പുസ്തകങ്ങളും ഒക്കെ നോക്കുകയാണ്. മറ്റൊരിടത്ത് മന്ത്രവാദിനി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിക്കുന്നത് കാണാം. യൂട്യൂബർ ആണെങ്കിൽ ആ ഒഴിഞ്ഞ വീടിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടി എന്തൊക്കെയോ കഥകൾ തള്ളി പറയുകയാണവൻ. ഈ വീട് തലവെട്ടികൾക്ക് സ്വന്തമാണ്. അവർ ആൾക്കാരുടെ തലവെട്ടി ശരീരം തൂക്കി നിർത്തും. അങ്ങനെയാണ് തലവെട്ടികൾ എന്ന് അവർക്ക് പേര് വന്നത്. ഒരിക്കൽ ഇവിടെ കൊടും കാറ്റ് വീശിയതിനാൽ ഈ വീടിൻ്റെ മേൽക്കുര പറന്നുപോയി. അതോടെ ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. അതിനുശേഷം ഈ ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നത് ഈ വീടിൻ്റെ മേൽക്കൂരയാണ് കൊടൂര ശക്തിയായി മാറി എല്ലാവരെയും കൊല്ലുന്നത് എന്നാണ്. എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വ്ലോഗിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു രൂപം നിൽക്കുന്നതായി കാണുകയാണ്. അത് കണ്ട് പേടിച്ച് യൂട്യൂബർ നേരിട്ട് നോക്കുമ്പോൾ അവിടെ ആ രൂപത്തെ കാണാനില്ല. എന്നാൽ ക്യാമറ വഴി നോക്കുമ്പോൾ ആ രൂപം അവൻ്റെ അടുത്തേക്ക് വരുന്നതായി കാണുകയും പെട്ടെന്ന് അവിടേക്ക് അർജുന വന്ന് എടാ ജനറേറ്റർ ഓൺ ചെയ്യാനല്ലേ നിന്നോട് പറഞ്ഞത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അർജുന ജനറേറ്റർ ഓൺ ചെയ്യാൻ പോവുകയാണ്. പേടിച്ച് വിറച്ച യൂട്യൂബറും അവിടെ നിന്ന് പോവുകയാണ്. മറ്റേ വശത്ത് ബി കുളിക്കുമ്പോൾ അവളെ ആരോ നിരീക്ഷിക്കുന്ന പോലെയുണ്ട്. പെട്ടെന്ന് തോർത്തുമുണ്ട് കൊടുത്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ പുറത്ത് യൂട്യൂബർ നിന്നിട്ടുണ്ടായിരുന്നു. ഇവൻ കുളിസീൻ കാണുകയായിരുന്നു എന്ന് കലിപ്പിൽ ബി ഒന്നും പറയാതെ കടുപ്പിച്ച് അവിടെ നിന്ന് പോവുകയാണ്. യൂട്യൂബർ ആണെങ്കിൽ
അവൾ എന്ത് വിചാരിച്ച് കാണും എന്ന് തോന്നി എളിച്ചു നിന്ന് ബാത്റൂമിലേക്ക് പോവുകയാണ്. വെള്ളത്തിന് തണുപ്പ് കൂടിയതിനാൽ കുളിക്കുന്നത് വേണ്ട, മുഖം മാത്രം കഴുകിയാൽ മതി എന്ന് തീരുമാനിച്ച് മുഖം കഴുകിക്കൊണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് മിന്നിമറയാൻ തുടങ്ങി. ഇത് എന്തുവാടാ, ഈ സ്ഥലത്ത് എല്ലാം അമാനുഷികമായാണല്ലോ നടക്കുന്നത് എന്നോർത്ത് നിൽക്കുമ്പോൾ നോക്കിയാൽ കണ്ണാടിയിൽ പ്രേതരൂപമായി മാറുന്നത് കാണാം. എന്നാൽ അത് അവൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവിടെ തറ ഡെറ്റോൾ ഇട്ട് കഴുകേണ്ടി വന്നേനെ. ഈ സമയത്ത് ഡോക്ടർ സാനി കിട്ടിയ പഴയ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. അത് പഴയ ടീമിന്റെ ഡയറിയായിരുന്നു. അതിൽ ജെറോണിയിൽ കൊല്ലപ്പെട്ട ആത്മാക്കൾ എപ്പോഴും തലൈവന്റെ സന്തതികൾക്ക് അടിമയായിരിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കഷ്ണം പേപ്പർ കീറിയിട്ടുണ്ട്. ഡയറി കുറച്ച് വായിച്ച് ഡോക്ടർ സാനി മനസ്സിൽ നീ എന്താ പറയാൻ വരുന്നത് മോളെ എന്ന് പറയുകയാണ്. അതിൽ നിന്നും ഇത് ഡോക്ടർ സാനിയുടെ ഭാര്യ സൂര്യയുടെ ഡയറിയാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ പുറത്ത് യൂട്യൂബർ കയ്യിൽ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് എടുത്ത് ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ച് ഹേയ് ഗായ്സ് ദേ നോക്ക്, ഈ ഡിവൈസിൽ ലൈറ്റ് കത്തുന്നു, ഈ ഗ്രാമത്തിൽ ഉള്ളവർ പറഞ്ഞത് ശരിയാണ്, ഇവിടെ പ്രേതം ഉണ്ട്. അങ്ങനെ പറഞ്ഞ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ആ ഡിവൈസിൽ ഒരു ഭാഗത്ത് വിരൽ വെക്കുമ്പോഴാണ് ഡിവൈസിൽ ലൈറ്റ് കത്തുന്നത്. സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നതാണവൻ. ആൾക്കാരെ പറ്റിക്കുന്നതിൽ അവൻ തന്നെ ആനന്ദം കണ്ടെത്തി അകത്ത് പോയി കിടന്നു ഉറങ്ങാൻ തുടങ്ങി. നോക്കിയാൽ ദേ ആ ഡിവൈസിൽ തനിയെ ലൈറ്റ് കത്തുന്നു, അതായത് ശരിക്കും അവിടെ പ്രേതമുണ്ട്. ഇപ്പോൾ ഡോക്ടർ സാനിയും നല്ല ഉറക്കത്തിലാണ്. അന്നേരം തൻ്റെ ഭാര്യ സൂര്യ ടെൻറ്റിലുള്ളതായി സ്വപ്നം കാണാൻ തുടങ്ങി. ഡോക്ടർ സാനി സൂര്യയോട് ഞാൻ നിന്റെ ഡയറി വായിച്ചു, അത് കേട്ട് ആ കീറിപ്പോയ ബാക്കി പേപ്പറിലാണ് ബാക്കി എല്ലാറ്റിൻ്റെയും കീ എന്ന് സൂര്യ പറയുകയാണ്. ഞാൻ ഇവിടെ വന്നത് നിന്നെ കൂട്ടിയിട്ട് പോവാനാണ്. അത് കേട്ടപ്പോൾ സൂര്യയുടെ മുഖം മാറി പിശാച്ച് പോലെയായി അലറാൻ തുടങ്ങി. ഡോക്ടർ സാനി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. മറ്റേ വശത്ത് ഹനയും ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. അവൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയതിനാൽ അടുത്ത് കിടന്നിട്ടുള്ള ബിയെ വിളിച്ചുണർത്തുമ്പോൾ അവളുടെ മുഖം പ്രേത പിശാച്ചായി മാറി രക്തമൊക്കെ ഹനയുടെ മുഖത്തേക്ക് വീഴാൻ തുടങ്ങി. അലറി എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവൾ കണ്ടത് ഒരു സ്വപ്നമാണെന്ന് മനസ്സിലായത്. അതേപോലെ ബി ആണെങ്കിൽ ഉറങ്ങാതെ മെലാന വർഗ്ഗക്കാരെ കുറിച്ചുള്ള പുസ്തകം വായിക്കുകയാണ്. എന്ത് പറ്റി എന്ന് ബി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്റെ കൂടെ ബാത്റൂം വരെ വരുമോ. ബി ഹനയുടെ കൂടെ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി. അന്നേരം ബിയുടെ കാലിലേക്ക് ഒരു കൈ വന്ന് പിടിച്ചതും ബി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയുള്ളത് ഹനയാണ്. ഇതെന്താ സംഭവം എന്നറിയാതെ നോക്കുമ്പോൾ എടി നിന്റെ കൂടെ വന്നത് ഞാനല്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ബി തൻ്റെ കൂടെ വന്ന ഹനയുടെ രൂപത്തെ നോക്കുമ്പോൾ ആ രൂപം തിരിഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് അവളെ ആരോ പിടിച്ചോണ്ട് പോകുന്ന പോലെ കാണാം. അതാരാ ആ രൂപത്തെ കൊണ്ടുപോയത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു പ്രേതം വന്ന് ബിയെ ഭയപ്പെടുത്തുകയാണ്. എല്ലാം കണ്ട് ബി അലറി കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നമായിരുന്നു. അവളിപ്പോൾ ഉള്ളത് കാട്ടിലാണ്. പതുക്കെ എഴുന്നേറ്റ് വരുമ്പോൾ പുറകോട്ട് വീഴാൻ വഴുതിയതും ഭാഗ്യത്തിന് പിടിച്ചു നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ താഴെ ഒരു കുഴിക്കെണി കാണുകയാണ്. വീണിരുന്നെങ്കിൽ കൂർത്ത കമ്പുകൾ കുത്തി ബിയുടെ കഥ കഴിഞ്ഞേനെ. മറ്റൊരു വശത്ത് ഹനയെ കാണാം. അവൾ ഉറങ്ങുകയാണെങ്കിലും ഒരു ചളിക്കുഴിയിലാണ്. പെട്ടെന്ന് ഉറക്കമുണരുമ്പോഴാണ് ചളിക്കുഴിയിലാണെന്ന കാര്യം മനസ്സിലായത്. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല. ഒടുവിൽ ഒരു കമ്പിൽ പിടിച്ച് നിൽക്കുകയും അത് പിടിച്ച് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ ആ കമ്പും ഒടിഞ്ഞ് ചളിയിലേക്ക് താഴാൻ തുടങ്ങി. തീർന്ന് അവളുടെ കഥ കഴിഞ്ഞു എന്ന് തീരുമാനിക്കുമ്പോൾ ഭാഗ്യത്തിന് കൈ നീട്ടിപ്പിടിച്ചത് കരയിലേക്കായിരുന്നു. അതിനാൽ രക്ഷപ്പെടാൻ സാധിച്ചു. രണ്ടുപേരും കാട്ടിലൂടെ ഓരോ ഭാഗത്തു കൂടി നടന്നു വരുമ്പോൾ ഡോക്ടർ സാനിയും അർജുനയും യൂട്യൂബറും മൂന്ന് പേരും ബിയെയും ഹനയെയും അന്വേഷിച്ച് ഒടുവിൽ അഞ്ചു പേരും പരസ്പരം ഒത്തുകൂടുകയും ഇവിടെ പ്രേതമുണ്ട്, നമുക്ക് തിരിച്ചു പോകാം എന്ന് ഹന പറയുമ്പോൾ എടി നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ തിരിച്ചു പോയി, തലൈവന്റെ വീട്ടിൽ നിൽക്ക്, ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറല്ല എന്ന് ഡോക്ടർ സാനി പറയുകയാണ്. ശരി നിങ്ങൾ എന്ത് വേണേലും ചെയ്യ്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹന ഒറ്റയ്ക്ക് തിരിച്ച് തലൈവന്റെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങി. ബാക്കിയുള്ളവർ ജെറോണി ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് അവർ ജെറോണിയുള്ള സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ ഒരു ടെൻറ്റ് ഉണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജെറോണി. നമ്മൾ ഇതിൻ്റെ സാമ്പിൾസ് എടുത്തിട്ട് ചെക്ക് ചെയ്താൽ എത്ര വർഷം പഴക്കമുണ്ടെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. അതിന് സാധിച്ചാൽ നമ്മൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ബെസ്റ്റ് ടീം ആയിരിക്കും. ഇല്ല, നമ്മൾ ഒരിക്കലും ജെറോണിയയിലെ ഒന്നിനെയും തൊടാൻ പാടില്ല. ഇവിടെയുള്ള സാധന സാമഗ്രികളുടെ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അത് കേട്ട് അർജുന ഒന്നും പറയാതെ പോവുകയാണ്. ഈ സമയത്ത് തിരിച്ചു പോകുന്ന ഹന കറങ്ങി തിരിഞ്ഞ് ജെറോണിയുള്ള സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ്. എന്നിട്ട് എടി വാ നമുക്ക് പോകാം എന്ന് ഹന പറയുമ്പോൾ ജെറോണിയിൽ ഒരു തുള കാണുകയാണ്. അകത്ത് എന്തായിരിക്കും എന്നറിയാൻ ഹന ഒരു ടോർച്ച് അടിച്ച് നോക്കിയതും ഒരു കൊടൂര പിശാച്ച് വന്ന് ഭയപ്പെടുത്തുമ്പോൾ അത് കണ്ട് ആ പ്രേതത്തിനേക്കാൾ ഉച്ചത്തിൽ ഹന അലറി നിലത്ത് വീഴുകയാണ്. അന്നേരം ജെറോണിയുടെ അകത്ത് നിന്നും വവ്വാലുകൾ പറന്നു പോകാൻ തുടങ്ങി. അത് കണ്ട് അർജുന ഡോക്ടർ സാനിയെ ഒരുമാതിരി നോക്കുകയാണ്. കാരണം അർജുന ഒരിക്കൽ പറഞ്ഞിരുന്നു മെലാന വംശജർ ഒരു അപശകുനമായാണ്
വവ്വാലിനെയും പാമ്പിനെയും കാണുന്നത് എന്ന്. അങ്ങനെ അല്പം കഴിഞ്ഞ് അർജുന ജെറോണിയ ചുരണ്ടി ഒരു കഷ്ണം സാമ്പിൾ എടുക്കുകയാണ്. അന്നേരം ഒരു പെൺകുട്ടി വേദനിച്ച് കരയുന്ന ശബ്ദം അവന് കേൾക്കാൻ തുടങ്ങി. മറ്റൊരിടത്ത് മന്ത്രവാദിനി പാവക്കുട്ടിയെ വച്ച് എന്തൊക്കെയോ ആഭിചാരക്രിയകൾ ചെയ്യുന്നതായി കാണാം. പെട്ടെന്ന് ജെറോണിക്ക് മുകളിൽ കാർമേഘങ്ങൾ തടിച്ചുകൂടാൻ തുടങ്ങി. അതേപോലെ അർജുന ചുരണ്ടിയെടുത്ത ഭാഗത്ത് നിന്നും രക്തം വരാൻ തുടങ്ങി. ജെറോണിക്ക് മുകളിലെ കാർമേഘത്തെ വീട്ടിൽ നിന്നും തലൈവനും മന്ത്രവാദിനിയും കാണുകയാണ്. ശബ്ദം കേട്ടതിനാൽ ബി വന്ന് ജെറോണിയിൽ കാതുവെച്ച് കേൾക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും വ്യക്തമായി കേട്ടില്ല. അതിനാൽ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ എന്തോ ഒരു ശക്തി വലിച്ചതുപോലെ പുറകോട്ട് ചാഞ്ഞ് രക്തത്തിൽ ചവിട്ടിപ്പോവുകയാണ്. കാലി എടുക്കുമ്പോൾ രക്തം കട്ടപ്പിടിച്ച് റബ്ബർ പോലെയായി. കാലിൽ പറ്റിപ്പിടിച്ച് അത് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അന്നേരം ബിയുടെ മനസ്സിലേക്ക് നേരത്തെ കണ്ട ആ പെൺകുട്ടിയുടെ രൂപം വരാൻ തുടങ്ങി. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത് എന്ന് ബിയുടെ കണ്ണിന് കാണാൻ തുടങ്ങി. ആ പെൺകുട്ടി ഊര് തലൈവന്റെ ഒരു അടിമയായിരുന്നു. എന്നാൽ ആ തലൈവൻ അവളെ അടിമയെ പോലെയല്ല മകളെ പോലെയാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഒരിക്കൽ തലൈവൻ മരണക്കിടക്കയിൽ കിടക്കവേ തന്റെ ഒരു മകനോട്, ഇവൾ അടിമയെ പോലെയല്ല, ഇവളെ സ്വാതന്ത്ര്യത്തോടെ വളരാൻ നീ അനുവദിക്കണം, നിന്റെ ഒരു അനിയത്തിയെ പോലെ കാണണം എന്നൊക്കെ പറഞ്ഞ് തലൈവൻ കഴുത്തിലെ ഒരു മാല എടുത്ത് ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. എന്നാൽ അത് ദേഷ്യത്തോടെ തലൈവന്റെ മകൻ നോക്കി നിൽക്കുകയാണ്. ഇത്രയും കാര്യം ബിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ അർജുന ചിത്രം വരയ്ക്കുകയാണ്. എന്നാൽ അവൻ പിശാച്ച് കയറിയവനെ പോലെയാണ് ഗൗരവത്തിൽ വരച്ചു കൊണ്ടിരിക്കുന്നത്. പെൻസിലിന്റെ മുന ഒടിഞ്ഞതിനാൽ ബ്ലേഡ് വെച്ച് ചെത്തി മിനുസപ്പെടുത്തുമ്പോൾ അവിടേക്ക് എത്തിയ ബി നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അർജുന പിശാചിനെ പോലെ പിറക്കാൻ തുടങ്ങി. അവനെന്ത് പറ്റി എന്ന് രണ്ടുപേരും പോയി നോക്കുമ്പോൾ പെൻസിൽ ചീകി മൂർച്ച കൂട്ടുന്ന പോലെ അവൻ്റെ സ്വന്തം വിരൽ ചെത്തിയാണ് മൂർച്ച കൂട്ടുന്നത്. അത് കണ്ട ഡോക്ടർ സാനി ഓങ്ങി അവൻ്റെ മോന്ത കിട്ട ഒരൊറ്റ അടി. അന്നേരമാണ് അവൻ നോർമലാവുന്നത്. മുറിഞ്ഞ വിരൽ കണ്ട് അവൻ വേദനിച്ച് അലറി കരയാൻ തുടങ്ങി. അത് കണ്ട ബി ഇപ്പോൾ ഒരുമാതിരി വ്യത്യസ്തമായി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ അത് ആരും ശ്രദ്ധിച്ചില്ല. ഉടനെ അർജുനയെ ഇവിടുന്ന് കൂട്ടിട്ട് പോകണം, അവന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് നൽകണം എന്ന് ഡോക്ടർ സാനി പറയുകയാണ്. അതൊക്കെ കേട്ടുകൊണ്ട് ബി ജെറോണിയുടെ അടുത്ത് നിൽക്കുകയാണ്. അന്നേരം ഹന വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബിയെ വലിക്കുമ്പോൾ പെട്ടെന്ന് ജെറോണി ആടി ചാഞ്ഞ് വീഴാൻ തുടങ്ങി. ബിയുടെ ദേഹത്തേക്ക് വീഴും എന്ന് മനസ്സിലാക്കി ഡോക്ടർ സാനി ബിയെ പിടിച്ച് ചാടി ഉരുണ്ട് മാറി നിൽക്കുകയാണ്. എന്നാൽ ജെറോണി നിലത്ത് വീഴാതെ ചരിഞ്ഞു നിൽക്കുകയാണ്. അത് അർജുന അടുത്ത് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അർജുനയുടെ ദേഹത്തേക്ക് വീഴുകയും അവൻ്റെ കാല് അതിനടിയിൽ കുരുങ്ങുകയും ചെയ്തു. മറ്റേ വശത്ത് കൂടി ഹന ഒരു ഓട്ട വഴി നോക്കുമ്പോൾ അതിലൂടെ ഒരു പിശാച്ച് പുറത്തു വരുന്നത് കണ്ട് ഹന പേടിച്ച് അലറി ഓടാൻ തുടങ്ങി. അത് കണ്ട യൂട്യൂബർ അവളുടെ പുറകെ ഓടാൻ തുടങ്ങി. ജെറോണിയുടെ മറ്റേ വശത്ത് ആയതിനാൽ ഡോക്ടർ സാനിയും അർജുനയും ആ പിശാച്ചിനെ കണ്ടില്ല. ഡോക്ടർ സാനി ഒരു പാര എടുത്തു വന്ന് ജെറോണിയെ തള്ളിമാറ്റി അർജുനയെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ ശാന്തമായി ഉള്ളിൽ ഒരു ചിരിയോടെ ബി നോക്കി നിൽക്കുകയാണ്. അർജുനയുടെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സാനി അത് ശരിയാക്കി കെട്ടിവെച്ച് അവനെയും കൂട്ടി പോവാൻ തുടങ്ങി. ഇപ്പോൾ നേരത്തെ ഹനയുടെ പുറകെ ഓടിപ്പോയ യൂട്യൂബർ കാട്ടിൽ എവിടെയോ വഴി തെറ്റി നിൽക്കുകയാണ്. ഹനയാണെങ്കിൽ ഓടി ഓടി തലൈവന്റെ ഗ്രാമത്തിലേക്ക് എത്തുകയും ചെയ്തു. നോക്കുമ്പോൾ മന്ത്രവാദിനി പാവയെ വെച്ച് മന്ത്രം ചൊല്ലുന്നത് കാണുകയാണ്. മന്ത്രവാദിനി വരുമ്പോൾ ഹന ഒരു വശത്ത് ഒളിഞ്ഞു നിൽക്കുകയും മന്ത്രവാദിനി കാണാതെ പമ്മി പോകാൻ നോക്കുമ്പോൾ ഒരു ആണി അവളുടെ കാലിൽ തറക്കുകയാണ്. അവൾ അലറാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് തലൈവൻ വന്ന് അവളെ വാപ്പൊത്തി മന്ത്രവാദിനി കാണുന്നതിന് മുൻപ് കൂട്ടിട്ട് പോവുകയാണ്. ശേഷം അവളുടെ കാലിൽ മരുന്ന് വച്ച് കെട്ടുകയും എടി അവർ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്ക്, അതാ നല്ലത് എന്ന് തലൈവൻ പറയുകയാണ്. എന്നാൽ തലൈവന്റെ നോട്ടം അത്ര ശരിയല്ല. ആളൊരു ഞരമ്പ് രോഗിയാണെന്ന് തോന്നുന്നു. തലൈവൻ പോയപ്പോൾ ഹന ആ വീട് ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അന്നേരം അവിടെ നിന്നും ഒരു ഫയൽ കിട്ടുകയാണ്. അത് വായിക്കുമ്പോൾ ജെറോണി തലൈവന് സ്വന്തമാണെന്നും അത് വിൽക്കാൻ തലൈവൻ ട്രൈ ചെയ്യുകയാണെന്നും ഇപ്പോൾ ഹനയ്ക്ക് മനസ്സിലാവുകയാണ്. അതുമാത്രമല്ല ഇതിനു മുൻപ് ഇവിടേക്ക് വന്ന സൂര്യയുടെ ടീമിൻ്റെ ഫോണ്, ക്യാമറ, അങ്ങനെ കുറച്ച് വസ്തുക്കൾ അവിടെ കാണുകയാണ്. ആ ക്യാമറയിൽ തുടക്കത്തിൽ കണ്ട ആ വീഡിയോ ഫൂട്ടേജ് അതിലുണ്ട്. അത് ഹന നോക്കി നിൽക്കെ അവിടേക്ക് തലൈവൻ എത്തുകയാണ്. നീ കണ്ടു അല്ലേ, മര്യാദയ്ക്ക് അത് അവിടെ വെക്ക്, കണ്ടതായി ആരോടും പറയാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഇല്ല, ഞാനിത് എല്ലാവരെയും അറിയിക്കും. പഴയ ടീമിന് എന്ത് പറ്റിയെന്ന് ഇതിലുണ്ട്. നീ ജെറോണിയെ വിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഞാനിത് എല്ലാവരെയും അറിയിക്കും എന്ന് പറഞ്ഞ് ക്യാമറയും എടുത്ത് ഓടാൻ തുടങ്ങി. കാലിൽ പരിക്കേറ്റതിനാൽ ശരിക്കും ഓടാനേ കഴിയുന്നില്ല.
പുറകെ തലൈവനും പിന്തുടരുകയാണ്. ഒരു വശത്ത് മന്ത്രവാദിനി തലൈവനെ കുറുകുറുവും നോക്കുകയാണ്. ഇപ്പോൾ കാട്ടിൽ ഡോക്ടർ സാനി അർജുനയെ കൂട്ടി ആ ഒഴിഞ്ഞ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ ബിയെ കാണാനില്ല. അവളെ പകുതിക്ക് മിസ്സായി. കാട്ടിലുള്ള യൂട്യൂബറും എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുകയാണ്. നമ്മൾ വവ്വാലിനെ കണ്ടു, ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു പാമ്പിനെയും കണ്ടു. രണ്ടും അപശകുനമാണ്. എങ്ങനെയെങ്കിലും ബിയെ കണ്ടുപിടിക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകണം. അത് കേട്ട് ഡോക്ടർ സാനി ബിയെ കണ്ടുപിടിക്കാൻ തിരിച്ചു പോവുകയാണ്. ഇതേ നേരം യൂട്യൂബറിന് ബിയെ കാണുകയും ആശ്വാസത്തോടെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമ്പോൾ ബി അവനെ ഞെക്കിപ്പിടിച്ച് അവൻ്റെ ശരീരത്തിലെ ആത്മാവിനെ ബി വലിച്ച് കുടിച്ച് അവൻ്റെ ശരീരത്തിലെ രക്തമെല്ലാം കുടിച്ച് കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതേ നേരം മന്ത്രവാദിനി വച്ച ഒരു പാവക്കുട്ടി നിലത്ത് വീണ് ഉടയുകയാണ്. യഥാർത്ഥത്തിൽ മന്ത്രവാദിനി എല്ലാവരെയും രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ബിയെ അന്വേഷിച്ചു പോയ ഡോക്ടർ സാനിക്ക് അവിടെ യൂട്യൂബർ മരിച്ച് അവിഞ്ഞു കിടക്കുന്നത് കാണുകയും നേരെ മുന്നോട്ട് ബിയെ തിരഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരിടത്ത് ഡോക്ടർ സാനിയുടെ ഭാര്യയുടെ സൂര്യയുടെ ഡെഡ് ബോഡി കാണുകയാണ്. അവളെ മടിയിൽ വെച്ച് കരയാൻ തുടങ്ങി. ഈ സമയത്ത് മന്ത്രവാദിനി ജെറോണിയുടെ ശാപത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഡോക്ടർ സാനി സൂര്യയെ അവിടെ തന്നെ കിടത്തി തന്റെ കോട്ട് ഊരി അവൾക്ക് പുതച്ചു മൂടുകയാണ്. അന്നേരം അതുവഴി നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ ബി പോകുന്നത് കണ്ട് അവളെ ഫോളോ ചെയ്തു പോവാൻ തുടങ്ങി. ഹനയെ ഫോളോ ചെയ്തു പോയ തലൈവൻ കാട്ടിൽ ഒരിടത്ത് പിടികൂടി ഹനയെ പീഡിപ്പിക്കാൻ നോക്കുകയാണ്. ബി ഒരു വശത്ത് സൈലന്റായി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് തലൈവൻ ഹനയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വരാൻ തുടങ്ങി. കലിപ്പ് കയറിയ ബി നേരെ തലൈവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയത്ത് തലൈവൻ ഹനയെ പിടിച്ച് ഡിങ്കോൾഫ് ചെയ്ത് അവളെ പീഡിപ്പിച്ച് അവളുടെ വയറ്റിലേക്ക് കത്തിക്കൊണ്ട് ഒരൊറ്റ കുത്ത്. കുത്തിയ ശേഷം എഴുന്നേറ്റ് നിന്ന തലൈവന് ഇപ്പോൾ വഴി മറന്നു പോവുകയാണ്. ഏതു വഴി പോകണം എന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു വശത്ത് ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ പൊങ്ങി ഒരു വഴി പോലെയാവുകയാണ്. അവിടെ ജെറോണി വീണ് കിടക്കുകയും മുകളിൽ ബി നിന്നിട്ടുണ്ട്. ബിയുടെ രൂപം പതുക്കെ മാറി ഒരു പ്രേതമായി നിൽക്കുകയാണ്. അവിടേക്ക് ഡോക്ടർ സാനിയും എത്തുകയാണ്. തലൈവൻ അവളെ കണ്ട് പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ പുറകിലൂടെ കാറ്റായി വന്ന് അവനെ പിടിച്ച് പുറകോട്ട് വലിച്ച് നേരെ അവളുടെ കാൽ ചുവട്ടിൽ കിടത്തി. പ്രേതമായി നിൽക്കുന്ന ബി തലൈവന്റെ കഴുത്ത് പിടിച്ച് തൂക്കി നിർത്തുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വശത്ത് ഡോക്ടർ സാനി നിൽക്കുമ്പോൾ ജെറോണിയെ പ്രേതം പൊക്കി നിർത്തി താഴെയുള്ള കുഴിയിലേക്ക് തലൈവനെ വലിച്ചെറിഞ്ഞ് ജെറോണിയെ കുഴിയിലേക്ക് ഇടുമ്പോൾ ചെറിയ ഒരു ഗ്യാപ്പിൽ തലൈവൻ കുഴിയിൽ നിന്നും രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ആ സ്ഥലം തന്നെ വ്യത്യസ്തമായി മാറാൻ തുടങ്ങി. ഡോക്ടർ സാനി നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആത്മാക്കൾ പോകുന്നതായി കാണുകയാണ്. ആ സ്ഥലം പഴയതുപോലെയാവുകയാണ്. അതായത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പഴയ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. പണ്ട് ആ ഗ്രാമത്തിലെ തലൈവൻ മരിച്ചതിന് ശേഷം തലൈവനെ കുഴിച്ചിട്ട് അടക്കം ചെയ്ത കുഴിയിൽ ഒരു അടിമപ്പണിക്കാരനെ തള്ളിയിട്ട് ജെറോണിയെ ഇറക്കി നിർത്തി അടിമയെ കൊലപ്പെടുത്തുകയും ശേഷം വേറെ ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ അത് തലൈവന്റെ മകൻ തടുത്തു നിർത്തി, ഇവളെയല്ല വേണ്ടത്, മറ്റവളെയാണ്, നീയാണ് എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട അടിമ, നിന്നെയല്ലേ മകളെ പോലെ കണ്ടത്, അതിനാൽ നിന്നെ ബലി കൊടുത്താൽ മാത്രമേ അച്ഛൻ തലൈവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ പിടിച്ചു നിർത്തി തലൈവൻ മരിക്കുന്നതിന് മുൻപ് കൊടുത്ത മാല ഊരിമാറ്റി അവളെ ജെറോണിയിൽ കെട്ടി നിർത്തുകയാണ്. ഇവളെ ബലി കൊടുക്കരുതെന്ന് തലൈവൻ പറഞ്ഞിട്ടുള്ള കാര്യം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ തലൈവന്റെ മകനാണ് അടുത്ത തലൈവൻ. മകൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, ഇല്ലെങ്കിൽ തല ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവൾക്ക് ഒരു തുള്ളി ജലം പോലും കൊടുക്കാതെ പട്ടിണി കിടന്ന് വളരെ ദയനീയമായി മരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമവാസികൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആകാശത്ത് നോക്കി വെള്ളത്തിനു വേണ്ടി മഴ വരും എന്ന് കരുതി വായ തുറന്നിട്ടും മഴ പോലും വന്നില്ല. അന്നേരം അവളുടെ ചുണ്ടിൽ ഒരു തുമ്പി വന്നു നിന്നതും ആ തുമ്പിയെ അവൾ കടിച്ച് തിന്നുകയാണ്. അവസാനം അവൾ മരിക്കാൻ പോകുന്ന ആ ഒരു നിമിഷത്തിലാണ് എന്നെ ഇങ്ങനെ ചെയ്ത തലൈവന്റെ സന്തതികളെ ഓരോരുത്തരെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാവരെയും ഞാൻ ശപിക്കുകയാണ്, എന്റെ ശാപം തലൈവന്റെ പാരമ്പര്യത്തിലുള്ള എല്ലാവർക്കും ബാധിക്കും എന്ന് പറഞ്ഞ് ശാപം നൽകുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ പ്രേതാത്മാവ് ഇപ്പോൾ ബിയുടെ ശരീരത്തിലാണുള്ളത്. ബി നേരെ തലൈവന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. മന്ത്രവാദിനി ധൃതിയിൽ കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേതം തലൈവനെ വലിച്ചോണ്ട് ജെറോണിയുടെ കുഴിയിലേക്കിടാൻ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ സാനി വന്ന് തടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഓന്റെ വയറ്റിലേക്ക് ഒരൊറ്റ അടി പാറിപ്പോയി വീണത് ജെറോണിയുടെ കുഴിയിലേക്ക്. എന്നിട്ട് പ്രേതം പറയുന്നു, ഹനയെ കൊന്നതും നിന്റെ ഭാര്യയെ സൂര്യയെ കൊന്നതും ഇവനാണ്. അത് കേട്ട് ഡോക്ടർ സാനിക്ക് ദേഷ്യം വരികയും എന്റെ ഭാര്യയെ എന്താടാ നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഭാര്യ എന്റെ കൺമുന്നിൽ വെച്ചാണ് മരിച്ചത്,
ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് തലവൻ പറയുകയാണ്. അന്നേരം അർജുന സൂര്യയുടെ പഴയ ഡയറി എടുത്തുകൊണ്ട് അവിടെ എത്തുകയാണ്. സൂര്യയുടെ ഡയറിയിലെ കീറിപ്പോയ ഒരു കഷ്ണം പേപ്പർ കിട്ടിയിരുന്നു. അതിൽ തലൈവന്റെ അവസാന സന്തതി ജീവനോടെ ഉള്ള കാലം വരെ ജെറോണിയിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ ശാപം അവസാനിക്കില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോഴുള്ള തലൈവനെ കൊന്നാൽ മാത്രമേ പ്രേതം ഇവിടെ വിട്ടു പോകൂ. അത് വായിച്ചു നിൽക്കുമ്പോൾ ജെറോണിക്കുഴിയിലുള്ള തലൈവൻ ഒരു കത്തിയെടുത്ത് ജെറോണിയെ കുത്തുമ്പോൾ പ്രേതാത്മാവുള്ള ബീക്ക് വേദനിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പ്രേതം ബിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് തലൈവനെ കൊല്ലാൻ നോക്കുമ്പോൾ അവൻ കത്തി കാട്ടി നിർത്തി, "നീ എന്റെ അടിമയാണ്, ഉടനെ എല്ലാരെയും കൊല്ല്, ഇല്ലെങ്കിൽ നിന്റെ താവളമായ ജെറോണിയെ ഞാൻ നശിപ്പിക്കും" എന്ന് പറഞ്ഞ് ജെറോണിയെ കുത്താൻ തുടങ്ങി. അന്നേരം അവിടെ രക്തം ഒഴുകാൻ തുടങ്ങി. വേദന സഹിക്കാൻ പറ്റാത്ത പ്രേതം അർജുനെയും ബിയെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് മന്ത്രവാദിനി എത്തുകയും നിലത്ത് വീണ ഡോക്ടർ സാനിയെ നോക്കി, "നീ ഇവിടെ വാ" എന്ന് പറയുകയും അടിമകൾ തലൈവൻ പറയുന്നത് അനുസരിക്കണം. അതാ നിയമം. തലൈവന്റെ അടിമയാണ് പ്രേതാത്മാവായ ആ അടിമപ്പെണ്ണ്. അത് എല്ലാരെയും കൊല്ലും. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം എന്ന് ഡോക്ടർ സാനി പറയുമ്പോൾ, ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അവസാന സന്തതിയായ തലൈവനെ കൊല്ലണം. അത് കേട്ട ഡോക്ടർ സാനി പിന്നെ ഒന്നും നോക്കിയില്ല. കത്തിയുമായി പോയി തലൈവന്റെ പുറത്തു കൂടി കുത്തി നെഞ്ചിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ തലൈവൻ മരിച്ചു വീണതും ആ സ്ഥലം നോർമലാവുകയും ബിയും അർജുനയും രക്ഷപ്പെടുകയും ചെയ്തു. കാർമേഘങ്ങൾ മാഞ്ഞു പോയി. സൂര്യവെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങി. അതേപോലെ മഴയും പെയ്യാൻ തുടങ്ങി. ജെറോണിയിലെ പ്രേതാത്മാവ് ആ പെൺകുട്ടി ഒരു വശത്ത് നിന്നും മറ്റേ വശത്ത് കൂടി പോയി ഒരു തുമ്പിയായി പറന്നു പോവുകയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ സ്ഥലത്തെ ഒരു മെമ്മോറിയലാക്കി മാറ്റി അത് ഗവേഷകർക്ക് പഠിക്കാൻ വരുന്നവർക്ക് തുറന്നുവിടുകയാണ്. അന്നേരം ദൂരെ നിന്നും എന്തോ വരുന്നതായി അർജുനയ്ക്കും ബീക്കും ഒരു ശബ്ദം പോലെ കേൾക്കുകയാണ്. ആ വലിയ കാട്ടിലെ മറ്റൊരു വശത്തേക്ക് പോയാൽ ഇപ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ തലവൻ പീഡിപ്പിച്ച ഹന മരിച്ചിട്ടില്ല. അവളെ കാട്ടുവാസികൾ രക്ഷപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല അവളിപ്പോൾ മുഴുവൻ ഗർഭിണിയാണ്. അവൾ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞ് തലൈവന്റേതാണ്. അതായത് തലൈവന്റെ സന്തതി വീണ്ടും ജനിച്ചിരിക്കുന്നു. ശാപം പിന്നെയും ജനിച്ചു എന്ന് കാട്ടി ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.